ഒരു പ്രയോഗമുണ്ട്. എന്താ പ്രയോഗം? അസ്തിത്യേവോപലബ്ധസ്യ, ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവന് ആ ഉണ്മയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവും. തത്വഭാവ പ്രസീതതി, തത്വഭാവം അവന് പ്രകാശിച്ചു കിട്ടും. അതുകൊണ്ട് എന്ത് തീരുമാനിക്കണം? ഉണ്ട്, സംതിങ് ഈസ് ദേ ബിയോണ്ട് ആസ് അബ്സല്യൂട്ട് ട്രൂത്ത് ഫ്രം വിച്ച് ദി ഹോൾ വേൾഡ് ഒറിജിനേറ്റ്സ്. സകല പ്രപഞ്ച പ്രതിഭാസങ്ങളും ഇങ്ങനെ നൃത്തം ചവിട്ടുന്നത്, ആവിഷ്കൃതമായി വന്നത് ഒരേ ഒരു ആധാരത്തിൽ നിന്നാണ്. ഇതിനെക്കുറിച്ചൊരു വിശ്വാസം വേണം. എന്നിട്ട് ശാസ്ത്രീയമായും യുക്തി അനുസൃതമായും ഒക്കെ അന്വേഷിച്ച് മുന്നോട്ട് പോവാം. തിന്മ കാണുമ്പോഴൊക്കെ ആദരണീയമായ നന്മ ആധാരമായി ഉണ്ടെന്നോർത്ത് പ്രവർത്തിക്കണം. തിന്മ കാണുമ്പോൾ അത് ഒരു 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 ലിംഗമാണ്, ഒരു അടയാളമാണ്, ഒരു സൂചനയാണ്, ഒരു സൈനാണ്. എന്താ തിന്മ കാണുമ്പോൾ തിന്മയെ എന്തിൻ്റെ സൈനായിട്ടാണ് എടുക്കേണ്ടത്? നന്മ ഈസ് ദേർ സംവേർ. മനസ്സിലായില്ലേ? എന്നെ എപ്പോഴും ചിന്തിച്ചോളൂ. അങ്ങനെ ആകുമ്പോൾ ഒരു കുറ്റവാളിയെ പോലും നമുക്ക് സബ്ലിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം തിന്മ നന്മയുടെ അടയാളമായിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുമ്പോൾ ആ നന്മയെ നമുക്ക് ഇൻവോക്ക് ചെയ്തെടുക്കാൻ പറ്റും. തിന്മ കാണുമ്പോഴൊക്കെ ആദരണീയമായ നന്മ ആധാരമായി, നാശം മുന്നിൽ കാണുമ്പോൾ അനന്തമായ ആവിഷ്കാര ശേഷിയുള്ള ഉണ്മയെക്കുറിച്ച് ഓർമ്മിച്ച് ആശ്വാസ പ്രവർത്തനത്തിന് മുതിരണം. എവിടെയെങ്കിലും ഡിസ്ട്രക്ഷൻസ് കാണുമ്പോൾ, നാശം കാണുമ്പോൾ നമ്മൾ ഉടനെ ആ ഉണ്മയെ ഓർമ്മിക്കണം. എങ്ങനെയാണ് ഓർമ്മിക്കണത്? ഉണ്മയ്ക്ക് ഇനിയും എത്രയോ സൃഷ്ടി സാധ്യമാണ്. മനസ്സിലാവുന്നില്ലേ? വാസ്തവത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വീണ് അതങ്ങോട്ട് തകർന്നു പോയപ്പോൾ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനും ജർമ്മനിയും ഒക്കെ നിലം പരിശായി ഇല്ലേ? പക്ഷെ അവർ നന്മയിൽ വിശ്വസിച്ചു, സാധ്യതയിൽ വിശ്വസിച്ചു. വിതിൻ നോ ടൈം സകല പ്രതാപങ്ങളും ആവാഹിച്ചെടുത്ത് അവർ വളർന്നു വന്നു. മനസ്സിലാവുന്നില്ലേ? എന്താ കാര്യം? ഡിസ്ട്രക്ഷൻ കാണുമ്പോൾ അവർ കൺസ്ട്രക്ഷനുള്ള ഒരു സാധ്യതയിലേക്ക് ശ്രദ്ധയൂന്നി. എവിടെ തിന്മ കാണുമ്പോഴും അല്ലെങ്കിൽ നാശം കാണുമ്പോഴും, നാശം കാണുമ്പോഴും എന്താ ആലോചിക്കണം? അനന്ത സർഗശേഷിയുള്ള ഉണ്മയെ, എൻഡ്ലെസ് ക്രിയേറ്റിവിറ്റി അതുണ്ട്, ആ ഉണ്മയെ ആലോചിച്ചോളൂ. അപ്പോഴേ നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റും, ഇൻവോക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ദുരന്തം വരുമ്പോൾ ഈ സത്യചിന്ത ഉദിക്കില്ല എന്നതാണ് പ്രശ്നം. ദുരന്തം കാണുമ്പോഴും ദുരന്തം വരുമ്പോഴും ദുരന്തത്തെക്കുറിച്ച് അറിയുമ്പോഴും ഈ സത്യചിന്ത നമുക്ക് ഉദിച്ചു കിട്ടില്ല. അതിനെന്ത് വേണം? അതിന് ദിവസവും സത്യ അനുസന്ധാനം ചെയ്യണം. ദിവസവും കരചരണാദികൾ അടക്കി വെച്ച്, കണ്ണടച്ച്, മനസ്സൊതുക്കി സത്യം സത്യം എന്ന് ഉള്ളിൽ തേടണം. എന്നെ സചേതനമാക്കി നിർത്തുന്ന ജീവപ്രഭാവം എന്നുള്ളിൽ തേടണം. കേട്ടില്ലേ? അതിനെക്കുറിച്ചുള്ള അനുസന്ധാനം നമ്മിൽ സത്യബുദ്ധിയെ ഊട്ടിയുറപ്പിച്ചു തരും. അപ്പോൾ ദുരന്തം കാണുമ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടില്ല, പ്രത്യാശ പോയി പോവില്ല. അതിനുള്ള അഭ്യാസം ചെയ്യാം. അപ്പോഴേ ആത്മവിശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് സത്യസ്മൃതി ഉണരൂ. കുറച്ചു നേരം വ്യവഹാരങ്ങൾ നിർത്തിവെച്ച് മനസ്സിനെ യഥാശക്തി ശാന്തമാക്കി സത്യവിചാരത്തിന് ശ്രമിക്കാം. ദിവസവും കുറച്ചു നേരം വ്യവഹാരങ്ങൾ മാറ്റിവെച്ച്, കരചരണാദികൾ അടക്കി വെച്ച്, കൈ ഒതുക്കി വെച്ച്, കണ്ണടച്ചു വെച്ച് സത്യത്തെക്കുറിച്ച് അനുസ്മരിക്കാം. ഇതിന് വേണ്ടുന്ന ഡാറ്റ സത്യത്തെ സംബന്ധിച്ച് ശാസ്ത്രീയമായും അതുപോലെ മതപരമായും ഒക്കെ തേടാവുന്നതാണ്, നേടാവുന്നതാണ്. ശേഖരിക്കണം, എന്നാലേ ചിന്ത നടക്കുള്ളൂ. പ്രഭാതവേള ഇതിനനുയോജ്യമാണത്രേ. തത്വാനുധ്യാനത്തോടെ നമുക്ക് ദിവസം സമാരംഭിക്കാം. കാലത്ത് ദിവസവും ഇത് ഒരു നിഷ്ഠയാക്കി വെച്ചാൽ വളരെ സഹായകമാവും. പ്രഭാതവേള ഇതിനനുയോജ്യമാണത്രേ. തത്വധ്യാനത്തോടെ നമുക്ക് ദിവസം സമാരംഭിക്കാം. പരാതിയും പരിഭ്രമങ്ങളും മാറ്റിവെച്ച് പ്രവർത്തിക്കാം.
എന്നും കംപ്ലയിൻസ് ആണെങ്കിലോ ചെയ്യാൻ നമുക്കൊരു ഉത്സാഹം ഉണ്ടാവില്ല. അതുകൊണ്ട് പരാതി മാറ്റിവെക്കാം. പരിഭ്രമം വന്നാലോ ചെയ്യുന്നത് വൃത്തിയാവില്ല, പരിഭ്രമം മാറ്റിവെക്കാം. കഴിയുന്നത്ര പേർക്ക് കഴിയുന്നത്ര കാലത്തേക്ക് കഴിയുന്നത്ര സന്തോഷം പ്രദാനം ചെയ്യാൻ ഉത്സാഹിക്കാം. ഓരോരുത്തരും നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഒക്കെ നേരെയാവും, നമുക്കാവുന്നത് ചെയ്യാം എന്ന് പ്രചോദിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഉണർന്ന് കിട്ടിയില്ലേ? ഇത് നമ്മുടെ ലക്ഷ്യമാകട്ടെ. കഴിയുന്നത്ര പേർക്ക് കഴിയുന്നത്ര കാലത്തേക്ക് കഴിയുന്നത്ര സന്തോഷം പ്രദാനം ചെയ്യാം. സത്യത്തിൻ്റെ സുധന്യ സ്മൃതിയോടെ വിശ്രമിക്കാം. കിടക്കാൻ പോണതിന് മുമ്പും ആ സത്യത്തെ തന്നെ ആലോചിച്ച് മനസ്സിനെ ശാന്തമാക്കി ആ സത്യത്തിൽ നമുക്ക് വിശ്രമിക്കാൻ സാധിക്കണം. സത്യസ്മൃതിയോടെ ഉണരുന്നു, കുറച്ചു നേരം സത്യത്തെ ധ്യാനിച്ചുറപ്പിക്കുന്നു, എന്നിട്ട് ഈ ലോക വിസ്മയത്തിലേക്ക് ഇറങ്ങുന്നു. പരാതികളും പരിഭ്രമങ്ങളും ഇല്ലാതെ അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് നാളെയിലേക്ക് നോക്കുമ്പോൾ ആകെ പ്രത്യാശയായിട്ട് ഇരിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ അവസ്ഥ വളരെ ഭയാനകമാണ്. അപ്പോൾ ഇതിന് പരിഹാരം ആവുന്നത് നമുക്ക് ചെയ്യാമോ? പ്ലീസ് ഡിസൈഡ്. ഓക്കെ, ഹരി ഓം.